തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി, ആം ആദ്മി പാർട്ടി എന്നിവയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനുണ്ടാകും. എ എ പി സ്ഥാനാർത്ഥി ആരായാലും 2020 പിന്തുണ നൽകുമെന്ന് പാർട്ടി സംസ്ഥാന കൺവീനർ പി സി സിറിയക്ക് വ്യക്തമാക്കി. ബി ജെ പി കോർ കമ്മിറ്റി അംഗീകാരം നൽകിയ 3 പേരടങ്ങുന്ന സാധ്യതാ സ്ഥാനാർത്ഥി പട്ടികയിൽ ദേശീയ നേതൃത്വം തീരുമാനമെടുക്കും. ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ ഉണ്ടായേക്കും. യു ഡി എഫും എൽ ഡി എഫും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ പശ്ചാത്തലത്തിൽ ആം ആദ്മി പാർട്ടി 2020 സഖ്യത്തിൻ്റെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനുണ്ടാകും. ആം ആദ്മി പാർട്ടി നാഷണൽ കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ 15 കൊച്ചിയിലെത്തുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാനാണ് 2020 എ എ പി സഖ്യത്തിൻ്റെ തീരുമാനം. സഖ്യത്തിൽ മത്സരിക്കുന്നത് ആം ആദ്മി പാർട്ടി തന്നെയാണെന്നും 2020 പൂർണ്ണ പിന്തുണ നൽകുമെന്നും എ എ പി സംസ്ഥാന കൺവീനർ പി സി സിറിയക് 24നോട് പറഞ്ഞു. മത്സരിച്ചാൽ എ എ പിയുടെ സ്ഥാനാർത്ഥിയായിരിക്കും, കാരണം 2020 നമ്മുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മത്സരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ കേന്ദ്ര തീരുമാനം നമ്മൾ പ്രതീക്ഷിച്ചു കഴിയുന്നു. എ എൻ രാധാകൃഷ്ണൻ, ടി പി സിന്ധുമോൾ, എസ് ജയകൃഷ്ണൻ എന്നിവർ ഉൾപ്പെടുന്ന സാധ്യതാ പട്ടികയ്ക്ക് ബി ജെ പി കോർ കമ്മിറ്റി അംഗീകാരം നൽകിയ സാഹചര്യത്തിൽ ഇനി തീരുമാനം ദേശീയ നേതൃത്വത്തിൻ്റേതാണ്. ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ 6 കോഴിക്കോട് പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അന്ന് പ്രഖ്യാപനം നടത്താനും സാധ്യതയുണ്ട്. ബി ജെ പിക്കും 2020 സ്വാധീനമുള്ള മണ്ഡലമാണ് തൃക്കാക്കര. അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെയും 2020 എ എ പി സഖ്യത്തിൻ്റെയും സ്ഥാനാർത്ഥികളും അവർ പിടിക്കുന്ന വോട്ടുകളും തൃക്കാക്കരയിൽ ജയപരാജയങ്ങളിൽ നിർണായകമാകും. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.